മലയാള സിനിമയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കോളിളക്കം എന്ന സിനിമയ്ക്കിടെയുണ്ടായ അപകടവും ജയന്റെ മരണവും ഒക്കെ. ഇപ്പോൾ ഇതാ ജയന്റെ മരണത്തിന് കാരണമായ കോളിളക്കം സിനിമയിലെ അപകടത്തെ പറ്റിയും അതിൽ നിന്നും സുകുമാരൻ രക്ഷപ്പെടാനുള്ള കാരണവും ഒക്കെ വ്യക്തമാക്കുകയാണ് നടിയും സുകുമാരന്റെ ഭാര്യയും കൂടിയായ മല്ലിക സുകുമാരൻ. മലയാളത്തിലെ ആദ്യ ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണമുള്ള താരമാണ് നടൻ ജയൻ. ആകാരഭംഗി കൊണ്ടും അഭിനയശേഷി കൊണ്ടും ശൈലി കൊണ്ടും ഒക്കെ മലയാളിയുടെ മനം കവർന്ന ജയന്റെ വിയോഗം പക്ഷേ അകാലത്തിലായിരുന്നു. കോളിളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗം ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് ജയൻ മരിക്കുന്നത്. ഇതേപ്പറ്റിയാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. അന്തരിച്ച നടൻ സുകുമാരന്റെ അടുത്ത സുഹൃത്ത് കൂടിയായിരുന്നു ജയൻ. അപ്രതീക്ഷിതമായി വന്ന ഒരു ഫോൺ കോളിലൂടെയാണ് താൻ ആ അപകട വിവരം അറിഞ്ഞതെന്നും അത് തന്നെ ഒരു ഞെട്ടലുണ്ടാക്കിയെന്നും മല്ലിക സുകുമാരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ആ ദിവസം ഒരു 3-3.5 മണിയായപ്പോൾ അന്നത്തെ ഫിലിം ക്രിട്ടിക്സിന്റെ ഒക്കെ ആളായിരുന്ന മണ്ണാർക്കയം ബേബി തന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് മല്ലിക ഒരു വാർത്ത കേട്ടല്ലോ എന്ന്. മല്ലിക സുകുമാരൻ അതെന്താണെന്ന് ചോദിച്ചു. കോളിളക്കത്തിന്റെ സ്ഥലത്ത് എന്തോ ഒരു ചെറിയ അപകടം നടന്നുവെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നില്ല എന്നും അത്തരം വാർത്തകളായിരിക്കണം കേട്ടതെന്നാണ് മല്ലിക പറയുന്നത്. സുകുമാരനും ജയനും കൂടെ ആ പടത്തിന്റെ ഷൂട്ടിനായാണ് തലേ ദിവസം പോയതെന്ന് മല്ലിക സുകുമാരൻ മണ്ണാർക്കയം ബേബിയോട് പറഞ്ഞു. എന്താണോ സംഭവിച്ചതെന്ന് മല്ലിക സുകുമാരൻ അയാളോട് ആവർത്തിച്ച് ചോദിച്ചു. ഇവർ രണ്ടുപേരും കൂടി അഭിനയിച്ച ഒരു രംഗത്തിനിടയ്ക്കാണ് അപകടം പറ്റിയതെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും വല്ലതും പറ്റിയോ എന്നായിരുന്നു പിന്നീട് മല്ലിക സുകുമാരൻ ചോദിച്ചത്. അപ്പോൾ പുള്ളി അതിനുമാത്രം ഉത്തരം തന്നില്ല എന്നും മല്ലിക ഈ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ മദ്രാസിലെ ഒരുപാട് പേരുടെ നമ്പറിലേക്ക് താൻ വിളിച്ചുവെന്നും അക്കൂട്ടത്തിൽ അദൂർ ഭാസിയെയും വിളിച്ചുവെന്നും മല്ലിക സുകുമാരൻ ഓർക്കുന്നുണ്ട്. സി വി ഹരിഹരന്റെ സുഗുണ സ്ക്രീനിന്റെ പടമായിരുന്നു കോളിളക്കം. അവസാനം അവരുടെ മറുപടി വന്നു. സുകുമാരനൊന്നും പറ്റിയിട്ടില്ല എന്നും എന്നാൽ ജയന് പരിക്കുകളുണ്ടെന്നും പറഞ്ഞു. അപ്പോഴും ഇത്ര വലിയൊരു അപകടമാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ലെന്നാണ് മല്ലിക സുകുമാരന്റെ വാക്കുകൾ. അപ്പോഴാണ് മണ്ണാറക്കയം ബേബി വീണ്ടും വിളിച്ചത്. സുകുമാരന് ഒരു അപകടവും പറ്റിയിട്ടില്ല, ജയനാണ് കുഴപ്പമില്ലാതെ സുകുമാരൻ രക്ഷപ്പെടാൻ കാരണമായതെന്ന് പറഞ്ഞുകൊണ്ടാണ് അപകടത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞത്. ഹെലികോപ്റ്ററിൽ സുകുമാരന്റെ തോളത്ത് കൈവച്ചിരിക്കുന്ന ജയൻ സുകുമാരനോട് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ വണ്ടി മുന്നോട്ടെടുക്കാൻ പറയുകയായിരുന്നുവെന്നാണ് മല്ലിക പറയുന്നത്. ഇനി അഥവാ താൻ പിടിക്കുമ്പോൾ ഹെലികോപ്റ്റർ ചെരിഞ്ഞ് പ്രൊപ്പലർ സുകുമാരന്റെ തലയിലെങ്ങാനും കൊണ്ട് അപകടം വരുമോ എന്ന് തനിക്ക് പേടിയുണ്ടെന്നായിരുന്നു ജയൻ പറഞ്ഞത്. എന്നാൽ ഷൂട്ട് ചെയ്യുന്നതിനിടെ വലിയൊരു ശബ്ദം കേട്ട് സുകുമാരൻ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചു മാറി ഹെലികോപ്റ്റർ താഴെ വീണ് കത്തുകയായിരുന്നുവെന്നും ജയന്റെ മരണം അങ്ങനെ വല്ലാത്തൊരു ഷോക്കായിരുന്നുവെന്നുമാണ് ജയന്റെ ദാരുണ അന്ത്യത്തിലേക്ക് നയിച്ച അപകടത്തെക്കുറിച്ച് മല്ലിക സുകുമാരൻ പറയുന്നത്. കോളിളക്കത്തിന്റെ സംഘടന രംഗങ്ങളിലെ പരിപൂർണതയ്ക്ക് വേണ്ടി ഡ്യൂപ്പിനെ ഒഴിവാക്കിയുള്ള ചിത്രീകരണത്തിന്റെ 1980 നവംബർ 16 ജയൻ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. ജയൻ അപ്പോൾ 41 വയസ്സായിരുന്നു. തമിഴ്നാട്ടിലെ ഷോളാവാരത്താണ് സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത്. സുകുമാരൻ ഓടിക്കുന്ന മോട്ടോർ ബൈക്കിൽ നിന്നും ജയൻ ഹെലികോപ്റ്ററിലേക്ക് കയറുന്ന രംഗമായിരുന്നു ഇത്. എന്നാൽ നിയന്ത്രണം വിട്ട് ഹെലികോപ്റ്റർ ജയനുമായി ഇടിച്ചിറങ്ങുകയായിരുന്നു. മലയാള സിനിമാ ലോകം ഇന്നും ഞെട്ടലോട് ഓർമ്മിക്കുന്ന ഒരു സംഭവമാണ് ഈ അപകടം. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.